കുന്തി, അയ്യോ കുറച്ച് സൂക്ഷിച്ച്, മകനാണ്, ഡാഡ് ബോർഡല്ല. എന്തായാലും അഭിനന്ദനങ്ങൾ. 40 വയസ്സിലെങ്കിലും അവൻ കാര്യം സാധിച്ചല്ലോ. 40? എന്താ സാറല്ലേ നീ പറയുന്നത്? 40 വയസ്സ് എനിക്കല്ലേ. അവൻ ഇപ്പോഴും കൊച്ചു കുട്ടിയാണ്, വെറും 37 ആയിട്ടുള്ളൂ. 37 വേണ്ടില്ല, അവന് അത്രയും മനസ്സിലായല്ലോ. മെഹന്തി തലയിൽ മാത്രമല്ല കയ്യിലിടുമെന്ന്. ചിരിച്ചോളൂ. ഉള്ളിലെ അസൂയൊക്കെ മാറ്റിവെക്കാൻ ചിരിച്ചല്ലേ പറ്റൂ. വിമല, എന്താ നീ പറയാറുള്ളത്? എന്റെ മരുമകളാണ് ഏറ്റവും സുന്ദരി. ഇത് കണ്ടോ, എന്റെ മരുമകളുടെ തട്ട ഒന്ന് മാറ്റി നോക്ക്. എന്റെ മരുമകൾ അമാവാസി ദിവസത്തിലെ ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ നീ ഒന്ന് പറ. മീനു, പിന്നെ നിന്റെ മരുമകൾ കേരളത്തിൽ ആരെക്കാളും നന്നായി ഭക്ഷണം ഉണ്ടാക്കും. എന്റെ മരുമകൾ മാസ്റ്റർ ഷെഫ് ഇന്ത്യയിൽ വിജയിച്ചവളാണ്. അസുധ, നിന്റെ മരുമകൾ ഡബിൾ എം എ പാസ്സായിട്ടുണ്ടല്ലേ. ഓഹോഹോ, അപ്പോഴും എന്റെ മരുമകളുടെ മുമ്പിൽ അവൾ ഒന്നുമല്ല. കാരണം എന്റെ മരുമകൾക്ക് ഡബിൾ എം എയുടെ കൂടെ PhD ഉണ്ട്. എക്സ്ക്യൂസ് മീ, പിന്നെ നീ എങ്ങോട്ടാ ഓടിപ്പോകുന്ന സരളെ? രണ്ട് ഗുണങ്ങൾ കൂടി ബാക്കിയുണ്ട്, അതുകൂടി കേട്ടിട്ട് പോ. മണ്ഡലകാലത്തും ഏകാദശി കാലത്തും എല്ലാവരതും നോക്കും. പിന്നെ അവൾ സംസാരിക്കുമ്പോ എങ്ങനെയെന്നോ പൂക്കൾ പൊഴിയുന്നത് പോലെ തോന്നും. എല്ലാ 5 ഗുണങ്ങളുമുള്ള പഞ്ചഗുണങ്ങളോടുകൂടിയ മരുമകളെ തന്നെ കിട്ടി എന്റെ മകന്. പഞ്ചഗുണവതി മരുമകൾ. വീണ്ടും അതേ സ്വപ്നം തന്നെ. ഓ ഡിയർ ഗോഡ്, സ്വപ്നത്തിലെങ്കിലും എന്റെ വിവാഹം ഒന്ന് നടത്തി തന്നൂടെ. കുറഞ്ഞ പക്ഷം എഴുന്നേൽക്കൂ. ഇങ്ങനെ പകല് മുഴുവൻ കിടന്ന് ഉറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഇത്? എനിക്ക് കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങണം. രാത്രിയിലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. ഒട്ടും നാണം ഇല്ലാതെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? എഴുന്നേക്കൂ, കടയിൽ പോയി 10 പൈസ ഉണ്ടാക്കാൻ നോക്കൂ. എന്റെ ഐശ്വര്യ ലക്ഷ്മി നീ അല്ലേ ഡിയർ? പിന്നെ കടയിൽ പോയിട്ട് ഞാൻ എന്തിയാനാ? നീ വന്നേ. എന്താ ഇത്? രാവിലെ ആൾക്കാരെല്ലാം പ്രഷറാ ഉണ്ടാക്കാൻ നോക്കുന്നത്. ചേട്ടൻ എന്താ മൂടാണോ വരുന്നത്? മൂടാണെങ്കി ഇവിടെ വന്നിരിക്ക. അടുത്ത് വാ സുന്ദരി. ആഗ്രഹം മൂത്ത് മൂത്ത് നീ. രാവിലെ ആകെ തലേണേ പോലും വെറുതെ വിടില്ലേ. എന്താ അളിയത്? അകത്തേക്ക് വരുന്നതിന് മുമ്പ് മുട്ടി വിളിക്കണോന്നറിയില്ലേ? കഥകില് പൊട്ടണോളിയാ, അത് ശരിയാ. അത് വിവാഹിതരുടെ കഥകളാണ് മുട്ടേണ്ടത്, അല്ലാതെ നിന്നെ പോലുള്ള ആമ്പിള്ളേരുടേതല്ല. എന്നു മുതലാണ് നീ തലയണയെ നിന്റെ സുന്ദരിയാക്കാൻ തുടങ്ങിയത്? വരൂ, യശോദ വിളിക്കുന്നുണ്ട്. അല്ല, അമ്മ വിളിക്കുന്നുണ്ട്. മനസ്സിലായി മനസ്സിലായി. ഇന്നലെ അക്ബറിന്റെ നാടത്തിൽ മുട്ടയറി വാങ്ങിയ ഡയലോഗല്ലേ? മുട്ടയല്ല, കിട്ടിയത് തക്കാളിയാണ്. മരുമകനെ, നീ കാർത്തികിനെ വിളിച്ചുണർത്താൻ പോയതാണോ അതോ കഥ പറഞ്ഞുറക്കാൻ പോയതാണോ? എടാ അളിയാ, നീ ഒന്ന് പെട്ടെന്ന് വാ. നീ എങ്ങാനും താമസ പിന്നെ അമ്മ എന്നെ ഭിത്തിയിൽ ഒട്ടിക്കും. ഇവരുടെ ഹൈ ഫൈ. ഓഹോ, വിരിയാൽ ഒരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഏ കുസുമ, ഓം സൈറ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ.
മരുമകനെ, നിനക്ക് വല്ലപ്പോഴും എന്തെങ്കിലും കൊണ്ടുവന്നൂടെ? അതിനെന്താ പൈസ തന്നെ ഞാൻ ഇപ്പൊ പോയി ജിലേബി വാങ്ങിച്ചോണ്ടിരാ. ഇത് നോക്ക്, വിഷ്ണു രാമന്റെ അവതാരമാണ് എടുത്തത്, എന്നാൽ ഇവൾ കുംഭകർണന്റെ അവതാരമാണ് എടുത്തത്. ഏ കുസുമോ, ഓം സായി നമശിവായ. രാത്രി മുഴുവൻ സീരിയൽ കണ്ടോണ്ടിരുന്ന ഇതല്ലേ നടക്കുള്ളൂ. ഇത്രേ എപ്പിസോഡ് അവർ ഉണ്ടാക്കി കാണില്ല, അതിൽ കൂടുതൽ അവൾ കണ്ടു കാണും. അതിനേക്കാളും കൂടുതലോ? റിപ്പീറ്റ് ഉണ്ടല്ലോ. അല്ല, പകല് മുഴുവൻ ഇരുന്ന് റിപ്പീറ്റ് കാണുകയാണല്ലോ അവള്. അതെ അമ്മേ, അതൊക്കെ ഇങ്ങ് വിട്ടോളെ. ഇത് നോക്കിയേ, ഇത് നോക്കി അമ്മേ, മനം പോലെ മാംഗല്യത്തിൽ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ കൂടെ അയച്ചിട്ടുണ്ട്. അടച്ചു വെക്ക നിന്റെ ഇന്റർനെറ്റ്. ഇങ്ങനെ ഇതിൽ ഫോട്ടോ ഒക്കെ ഇടാൻ തുടങ്ങിയ പിന്നെ വേറൊന്നും അറിയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ പെണ്ണിന്റെ അമ്മയാണെന്ന് കരുതി ഞാൻ സംസാരിച്ചത് പെൺകുട്ടിയോട് തന്നെ ആയിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ദുൽഖറിന്റെയും നിവിൻ പോളയുടെയും ഈ കാലത്ത് ഏത് പെൺകുട്ടി പറയും തന്റെ ഇഷ്ട നടൻ മധുവാണെന്ന്. അയ്യോ, പക്ഷെ അമ്മേ ഒന്നുകൂടെ ഒന്ന് നോക്കമ്മേ. ഒന്നിങ്ങോട്ട് നോക്കൂ അമ്മായി, ഇവനിപ്പോ തലയണയും വെറുതെ വിടുന്നില്ല. നീ ടെൻഷൻ അടിക്കണ്ട മോനെ, ഇന്ന് ഒരു പെൺകുട്ടി കൂടി വരുന്നുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ഞാൻ അമ്പലത്തിൽ പോവാ. നീ കടയിൽ നിന്ന് നേരത്തെ വരണേ മോനെ. വീണ്ടും ഒരു പെൺകുട്ടിയോ? ഇന്ന് ഒരു കുടുംബം കൂടി ഫ്രീ ആയിട്ട് ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് പോവും. അത് താഴെ വെക്ക്, ഇന്ന് വ്രതമുള്ള ദിവസമല്ലേ, പിന്നെന്തിനാ അത് കഴിക്കുന്നേ? ഇന്ന് തിങ്കളാഴ്ചയാണോ? അല്ലല്ല മരുമോനെ, നിനക്ക് ഇന്ന് ഞായറാഴ്ച, ജോലിക്ക് പോകുന്നവർക്ക് മാത്രം തിങ്കളാഴ്ച. നീ ചിരിക്കണ്ട, ഇന്ന് വല്ലതും കഴിച്ചെന്നറിഞ്ഞോണ്ടല്ലോ. മോനെ, ഈ കുടുംബം മുഴുവൻ എല്ലാ തിങ്കളാഴ്ചയും വ്രതം നോക്കുന്നത് നിനക്ക് പഞ്ചഗുണവതിയായ ഭാര്യയെ കിട്ടാൻ വേണ്ടിയല്ലേ. കടയിൽ പോയിട്ട് വരാമേ. അമ്മേ, ഞാൻ പോട്ടെ. എടി കുസുമം. ഓം നമശിവായ. ഭഗവാനെ, ഞാൻ കള്ളമാണോ പറയുന്നത്? മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എല്ലാം ഒരു വശത്ത്, എന്റെ കാർത്തിക് മറുവശത്ത്. മമ്മൂട്ടിയുടെ മനസ്സ് പോലെയാണ് അവന്റേതും, പിന്നെ മോഹൻലാലിന്റെ സംസാരം പോലെയും, അതുപോലെ ജയറാമിന്റെ ബുദ്ധി പോലെയും. അപ്പൊ പറ, അങ്ങനെയല്ലേ എന്റെ മകൻ മൂന്ന് പേരുടെയും കോമ്പിനേഷൻ ആയത്? ആകെ മൊത്തം 15,000 കോടിയുടെ ബ്ലോക്ക് ബസ്റ്റർ. കുന്തിദേവി, രജനീകാന്തിനെ താങ്കൾ മറന്നുപോയോ? അദ്ദേഹത്തെ കൂടി വിളിക്കൂ. എന്റെ മകനെ ഈശ്വരനാക്കൊന്നും വേണ്ട, ഒരു മനുഷ്യനായ മതി. അയ്യോ, സർക്കാർ മാറിപ്പോയി, സച്ചിൻ റിട്ടയറായി, ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് എന്റെ മകന്റെ വിവാഹം മാത്രം നടന്നില്ല. ജാക്കി ഷെറോഫിന്റെ പടങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനി ടൈഗർ ഷെറോഫിന്റെ പടങ്ങളും കാണിച്ചു കൊടുക്കേണ്ടി വരുമോ ഭഗവാനെ? 12 വർഷമായിട്ട് ചെരുപ്പ് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ പടികൾ വരെ തേഞ്ഞു തുടങ്ങി നടന്ന് നടന്ന്. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, ഒരു പഞ്ചഗുണവതിയായ പെൺകുട്ടിയല്ലേ ചോദിച്ചുള്ളൂ. എന്നിട്ടും നിനക്ക് എന്റെ മകന് ഒരു പഞ്ചഗുണമുള്ള പെൺകുട്ടിയെ കൊടുക്കാൻ കഴിയില്ലേ? പ്രഭു, ഇന്ന് വൈകിട്ട് 272-ാമത്തെ ആലോചന വരുന്നുണ്ട്. പ്ലീസ് ഇന്നതൊന്ന് ശരിയാക്കി തരണം പ്രഭു. എത്ര നാൾ എന്റെ മകൻ ഒരു കട്ടിലിന്റെ ഇരുവശത്തും കൂടി എഴുന്നേക്കുമേ? അളിയാ, അളിയ നേരത്തെ തന്നെ കട്ടില് ഭിത്തിയോട് ചേർത്തിട്ടിരുന്നെങ്കിൽ ഇരുവശത്തും കൂടി എഴുന്നേക്കേണ്ടി വരത്തില്ലായിരുന്നു. അപ്പൊ ദുഃഖം കുറച്ചിരുന്നേ. കാർത്തികേട്ടാ, നമസ്കാരം. നമസ്കാരം. ഇത് പിടിക്കൂ ഇങ്ങനെ. അയ്യോ, ഇന്ന് വേണ്ട, ഇന്ന് നമ്മുടെ കുടുംബം മുഴുവൻ വ്രതത്തില്, ഒന്നും വിചാരിക്കരുത്. ഞാനത് മറന്നുപോയി, ഇന്ന് ചേട്ടന്റെ കുടുംബം മുഴുവനും വ്രതത്തിലാണല്ലേ. ഒരു കാര്യം ചെയ്യും, ഇത് പിടിക്കും. കാണ്ടാ മൃഗത്തിന്റെ തൊലിക്കട്ടിയാണല്ലോ, വലിയ വാശിയാണല്ലേ. ഞാൻ എന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ കാശ് കൊണ്ടുവരും. താങ്കളും ഭയങ്കര വാശിക്കാരനാണല്ലോ. ഞാൻ 1 വർഷമായിട്ട് നിങ്ങളുടെ കടയുടെ മുമ്പിൽ പൂരി വിൽക്കുന്നു, പക്ഷെ നിങ്ങൾ പണം വാങ്ങില്ലല്ലോ. ഇന്ന് വാങ്ങുന്നേ. അതുപോലെ എന്ന് ഞാൻ നിങ്ങളുടെ കടയിൽ നിന്ന് പൂരി കഴിക്കുന്നുണ്ടല്ലോ. അത് മതി, മനുഷ്യനായ മനുഷ്യന് പ്രയോജനപ്പെടണം. അല്ല പിന്നെ എന്തിനാ, നീ എന്നും ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്ക, അത് മതി. അതിൽ എന്നെ എനിക്ക് വലിയ സന്തോഷം. ഇതെന്ത് കാര്യമാ? അളിയോ, അളിയൻ ടാറ്റയുടെയും ബ്രില്ലയുടെ മകനൊന്നും അല്ലല്ലോ പൈസ വാങ്ങാതിരിക്കാൻ. പേഴ്സിൽ ഭാര്യയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ എങ്കിലും വാങ്ങി വെക്കേ. അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാത്ത എന്താണെന്ന്. അളിയാ, അളി ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒരു ബെനിഫിറ്റ് ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്, അവൻ നമ്മുടെ കടയിൽ ബിസിനസ് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കടയുടെ വരുമാനം 40% കൂടിയിട്ടുണ്ട്. അതെങ്ങനെ? അവന്റെ ആ പൂരി കൊണ്ട് തന്നെ. അളിയാ, ഈ പൂരി എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടല്ലോ,
അത് വളരെ ആധ്യാത്മികമാ. സ്ത്രീകൾ ആരുടെയും കൺട്രോളിൽ വരില്ല, പക്ഷെ പൂരിയുടെ കൺട്രോളിൽ തീർച്ചയായിട്ടും വരും. അങ്ങോട്ട് നോക്കി. പൂരി വായിലേക്ക് വയ്ക്കുമ്പോഴേ വായടച്ച് കണ്ണ് തുറന്നിരിക്കും. ഈ തുറന്ന കണ്ണുകൊണ്ട് നമ്മുടെ കടയുടെ പുറത്ത് വെച്ചിരിക്കുന്ന സാരിയുടെ പോസ്റ്റർ കാണും. പിന്നെ വസന്തിന് പൈസ കൊടുത്തിട്ട് നേരെ അകത്തേക്ക് വരും. വരും വരും മാഡം, വരും വരും. ഏ ചന്ദ്രു, മാഡത്തിന് ആ പോസ്റ്ററിൽ കാണുന്ന സാരി എടുത്തു കൊടുക്ക. മിടുക്കൻ, 15 രൂപയ്ക്ക് ഇത്രയും രൂപ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? പിന്നല്ലാതെ. മോളെ, പൂജയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? തീർച്ചയായും. വ്രതം എടുക്കാറുണ്ടോ? ഓ ഡിയർ ഗോഡ്, ഞാൻ എന്റെ വധുവിനെ റാണിയെ പോലെ വാഴിക്കും. 5 ഗുണം ഒന്ന് ശരിയാക്കി തന്നാ മതി. സുന്ദരിയ, അമ്മേ, പൊളിറ്റിക്കൽ സയൻസിൽ PhD ഉണ്ട്. ഇപ്പൊ ഒരു കോളേജിൽ പഠിപ്പിക്കുക. ഇത്രയൊക്കെ പഠിച്ചു വളർന്നവളാണെങ്കിലും രാത്രിയും പകലും മുത്തശ്ശനെയും മുത്തശ്ശിയെയും സഹായിക്കുന്നതിൽ മിടുക്കിയാണ്. അവരെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം. ആഹാരമൊക്കെ ഉണ്ടാക്കാൻ എന്റെ മകളുടെ ഭക്ഷണം കഴിച്ചാൽ അവർ വിരൽ കൂടി മുറിച്ചു കളയും. ഐ മീൻ വിരൽ കൂടി നക്കിക്കളയും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തൈര് ചോദിച്ചു വരുന്നവർ എന്റെ മകളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം പാത്രം നിറച്ച് വാങ്ങിക്കൊണ്ടുപോകും. ഞങ്ങളുടെ നാട്ടിൽ 250 പാത്രങ്ങൾ വലപിടിച്ച് കിടപ്പുണ്ട്. നന്നായി മോളെ. മോളെ, പൂജയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? തീർച്ചയായും. വ്രതം എടുക്കാറുണ്ടോ? പൗർണമി മാസത്തിൽ വ്രതം എടുക്കാറുണ്ടോ? പൗർണമി മാമി കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയി കളഞ്ഞല്ലോ. അമ്മയ്ക്കെന്താ ഞങ്ങളുടെ പൗർണമി മാമി അറിയാമോ? അയ്യോ, പൗർണമി മാമിയല്ല, പൗർണമി മാസം. പൗർണമിയില് വ്രതം എടുക്കാറുണ്ടോ? അതമ്മേ, എനിക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്യാനേ പറ്റില്ല. വയറിലൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഗ്യാസ് ഉണ്ടാവും. ഈശ്വരൻ മനസ്സിലല്ലേ വസിക്കുന്നത്? അതുകൊണ്ട് ഈശ്വരന് വേണ്ടി വയറെന്തിനാ ഒഴിച്ചിടുന്നത്? എനിക്കറിയാം ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നതെന്ന്. പൂജാരി, നിങ്ങൾ പറഞ്ഞത് പഞ്ചഗുണ സമ്പന്നയായ പെൺകുട്ടിയാണെന്നല്ലേ? ഇവൾക്ക് പൂജ എന്താണെന്ന് അറിയാമോ? ഭർത്താവിന് വേണ്ടിയുള്ള വ്രതം എടുക്കാൻ അറിയില്ലെങ്കിൽ എന്റെ മകന്റെ കാര്യം എന്താവും? ഇത്ര നിർഗുണയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ എങ്ങനെ തോന്നി? മതി ചലച്ചത്, നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്റെ മകളെ കുറ്റം പറയാൻ?
നിങ്ങളുടെ മകനെ നോക്ക്, കണ്ടാൽ ഒരു അമ്മാവനാണെന്ന് തോന്നും. നോക്കിയെങ്കിലെ എന്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കരുത്. അമ്മയ്ക്കാണോ വിഷമം, അതോ അമ്മാവനാണോ വിഷമം? ഇത്രയും വലിയ സ്വപ്നം കാണുന്നത് നിർത്തിക്കോളൂ കുന്തിദേവി, അല്ലെങ്കിൽ താഴെ പടയെന്ന് വീഴുമ്പോ മകന് വലിയ ആപത്തുണ്ടാകും. നടക്ക് പൂജാരി, വരൂ ഞങ്ങളുടെ കൂടെ. ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. ഇനി ഒന്നും സംസാരിക്കണ്ട, ഇവൻ എന്റെ മകളെ കൊടുക്കില്ല. നോക്കൂ, നിങ്ങളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ബൈപ്പാസ് വരെ ഓടിച്ചേനെ. നീ എന്തിനാ ഇങ്ങനെ പ്രായത്തെ ബഹുമാനിക്കുന്നത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ? ഒരേ പ്രായം? ഒരേ സ്കൂളിലല്ലേ നമ്മൾ പഠിച്ചത്? 12-ാം ക്ലാസ്സിൽ 3-ാം വട്ടം ഞാൻ തോറ്റപ്പോ ഇവളുടെ അമ്മയുടെ കൂടെ 3-ലോ 4-ലോ നീ പഠിച്ചിരുന്നില്ലേ? നിന്റെ പേരിൽ നീ അല്ലെങ്കിലും പ്രശസ്തനാണല്ലോ. നീ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ 100-ാം നൂറ്റാണ്ടിന്റെ ഭീഷ്മ പിതാമഹനായി അറിയപ്പെടും. അപ്പൊ നിങ്ങൾ അമ്മയും മകനും കൂടി ഇരുന്ന് കൈ തട്ടിക്കോണം. എന്റെ മകളെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു, വാ ഇങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്കു ശങ്കർ സർ, അത്ര ദേഷ്യപ്പെടല്ലേ. ഉണ്ടാക്കി വെച്ച ചായ ലഡു എല്ലാം വെറുതെയായി. ശങ്കർ സർ പറയുന്നത് കേക്കു, പയ്യൻ വളരെ നല്ലവനാണ്, നല്ല കുടുംബമാണ്. പറയുന്നത് കേക്കു സർ. നിങ്ങൾ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ പറയുന്നത് ചെവി തുറന്ന് കേട്ടോ കുന്തിദേവി. 5 ഗുണങ്ങളുള്ള ഒരു പാവയെ ചന്തയിൽ നിങ്ങൾ വാങ്ങാൻ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ സ്വപ്നം കാണുന്ന മരുമകളുണ്ടല്ലോ, സാക്ഷാൽ മഹാദേവൻ അവതരിച്ചു വന്നാലും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പോ. 272-ാമത്തതും പോയല്ലേ. ഒന്നുകിൽ ശിവഭഗവാൻ എന്നോട് സംസാരിക്കാൻ വരും, അല്ലെങ്കിൽ എന്റെ ശവം കൊണ്ടുപോകും. അമ്മേ, കാല് പിടിച്ച് പറയാം, അമ്മ ഒന്ന് വന്നേ. കുന്തിദേവി, നാം പ്രത്യക്ഷനായിരിക്കുന്നു. ഇന്ന് നിനക്ക് വളരെ സന്തോഷമായി കാണും അല്ലേ. എന്നും രാവിലെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തും. എല്ലാ തിങ്കളാഴ്ചയും കുടുംബം മുഴുവൻ വ്രതമെടുക്കും. എല്ലാരും ഒരുപോലെ കഠിനമായിട്ട്. എന്നിട്ട് എന്റെ മകന്റെ കയ്യിൽ മഞ്ഞൾ പുരട്ടാൻ അനുവദിക്കില്ല അല്ലേ. അമ്മേ, അമ്മ ഇവിടെ നിൽക്കായിരുന്നോ? എവിടെയൊക്കെ നോക്കിയെന്നറിയോ? അമ്മ ഇവിടെ. ചമ്പു മഹാദേവ, അമ്മ അമ്മ ഇവിടെ നിൽക്ക, വീട്ടിലേക്ക് വാ. ഇല്ല മോനെ, ഇന്ന് അമ്മ വീട്ടിൽ വരണമെങ്കിൽ ഈ ഭഗവാൻ ഇവിടെ നിന്നും താഴെ ഇറങ്ങി വരണം, പിന്നെ എനിക്ക് എന്റെ മരുമകളെ കാണിച്ചു തരണം. അമ്മ, അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഇറങ്ങി വരാൻ പറ്റുമോ? വെറുതെ വിഡ്ഢിത്തം പറയാതെ വീട്ടിലേക്ക് വരാൻ നോക്ക. അമ്മ നോക്കമ്മേ, മിന്നലി ഉടിയൊക്കെ വരുന്നുണ്ട്. അമ്മ ഇങ്ങ് വന്നേ, വീട്ടിലേക്ക് പോവാം. ഇല്ല മോനെ, ഇല്ല. ഒന്നുകിൽ ശിവഭഗവാൻ എന്നോട് സംസാരിക്കാൻ വരും, അല്ലെങ്കിൽ എന്റെ ശവം കൊണ്ടുപോകും. എങ്ങനെയായാലും അത് നടന്നേ പറ്റൂ. നീ പോ, വീട്ടിൽ പോയിക്കോ. ഇത് പിടിക്കുമോനെ, ക്ഷേത്രത്തിന്റെ താക്കോല. ഭഗവാനുമായിട്ടുള്ള മീറ്റിംഗ് കഴിയുമ്പോ നീ തന്നെ ക്ഷേത്രം അടച്ച് താക്കോല് വീട്ടിലേൽപ്പിച്ചാ മതി. എന്താ അമ്മ ഇത്? വാശി കളഞ്ഞിട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് വീട്ട്. തിരിഞ്ഞു നോക്കമ്മേ. ശംഭോ, കാർത്തിക്. അമ്മ, എന്റെ അമ്മ. അമ്മേ, ശംഭോ. ശംഭു തന്നെയാണ്. നിങ്ങൾ ആ പ്രതാപന്റെ ബന്ധുവല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ നാടക കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
ഇന്ന് നാടകമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് കരുതി. ഹലോ, ഫോണിനകത്ത് നിന്ന് ഇറങ്ങി വന്ന ഞാൻ അടിക്കും. എനിക്ക് നാളെ തന്നെ പൈസ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിന്റെ കൈതല്ലി ഓടിക്കും. ഇത് നമ്മുടെ അളിയന്റെ നാടക കമ്പനിയിലെ നാടകക്കാരന്. നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോവാം. അമ്മേ, പാശി കളഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോവാമേ. അമ്മേ, ഞാൻ കാല് പിടിച്ച് പറയാം, അമ്മ ഒന്ന് വന്നേ. പ്ലീസ്. കുന്തി ദേവി, നാം പ്രത്യക്ഷനായിരിക്കുന്നു. എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നീ വീണ്ടും വേഷം കെട്ടിച്ചോണ്ട് വന്നതാണോ? ഇത് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഇതിന്റെ പുറകില് LED ആണോ CFL ആണോ? പറയൂ കുന്തി ദേവി, എന്തിനാണ് നമ്മെ വിളിച്ചത്? താങ്കൾ സത്യമായിട്ട് സംസാരിക്കുകയാണോ? പ്രഭു, താങ്കൾ ശരിക്കും എന്റെ ഈശ്വരനാണോ? താങ്കൾക്കറിയാമോ എന്റെ പ്രഭു, 12 വർഷമായി ഞാൻ ആഗ്രഹിക്കുന്നു. പുത്രി, ഓരോ ദിവസവും കോടിക്കണക്കിന് നിവേദനങ്ങൾ വരാറുണ്ട്, വളരെ നീളമുള്ളവയാണ്. എല്ലാം ഓർത്തിരിക്കുവാൻ സാധിക്കില്ല. വിവാഹം, വിവാഹമാണ് അമ്മയുടെ നിവേദനം. ഈ പ്രായത്തിലോ? ആ, എനിക്കല്ല പ്രഭു, മകന് വേണ്ടിയാ. മരുമകൾക്ക് വേണ്ടി ഇത്ര കഠിന തപസ്സോ? ഒരു ജീവിത പങ്കാളിയെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രനും തീർച്ചയായും കിട്ടുന്നതാണ്. എപ്പ കിട്ടും പ്രഭു? പല്ലെല്ലാം കൊഴിഞ്ഞു വീണതിന് ശേഷോ? 37 കിലോ ഉള്ളപ്പ മുതൽ നോക്കുവാ, 37 വയസ്സായി, ഇതുവരെ കിട്ടിയില്ല. ശരി, പുത്രനു വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇനി അധിക സമയം വ്യർത്ഥമാക്കേണ്ടി വരില്ല. ഇതാ നാം വരം നൽകുകയാണ് നിങ്ങളുടെ പുത്രന് നല്ലൊരു ഭാര്യയെ. പ്രഭു, താങ്കൾ വരം തരുന്ന സ്ഥിതിക്ക് ആ മരുമകൾ എന്റെ ഇഷ്ടത്തിനുള്ളതായിരിക്കില്ലേ? അങ്ങനെയല്ലേ, അവൾ വളരെ സുന്ദരിയായിരിക്കണം. നാം വരം നൽകുന്നു, നിന്റെ പുത്രന് അത്യന്തം സുന്ദരിയായ ഒരു നല്ല ഭാര്യയെ. അവളില്ലേ, സുന്ദരി ആയതിനോടൊപ്പം നല്ല പഠിപ്പുള്ളവളും ആയിരിക്കണം. നാം വരം നൽകുന്നു. പ്രഭു, 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 അവൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കിയാലും അത് അതിശയിപ്പിക്കുന്ന തരത്തിലായിരിക്കണം. നാം വരം നൽകുന്നു. പ്രഭു, 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 എന്താമ്മേ, എന്തിനാ ഇങ്ങനെ ഇടയ്ക്കേറി പറയുന്നത്? എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞൂടെ, നല്ല തിരക്കുള്ള മനുഷ്യനല്ലേ? മനുഷ്യനല്ല, ഭഗവാനാണ്. തന്നാലും കുന്തി ദേവി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കുറച്ച് നിയന്ത്രണം നൽകിയാലും മതി പ്രഭു. രണ്ടേ രണ്ട് ഗുണങ്ങൾ കൂടി മതി. ഒന്ന്, വളരെ ഈശ്വര വിശ്വാസിയായിരിക്കണം. പിന്നെ സ്നേഹമുള്ളവളും ആയിരിക്കണം. അവൾ എന്റെ മകനെ സ്നേഹം കൊണ്ട് മൂടണം.
കാരണം ഒരു കുറവും ഉണ്ടാകരുത് എന്റെ മകന്. കുന്തി ദേവി, അത്യാഗ്രഹം ആപത്താണ്, നിങ്ങളത് കേട്ടിട്ടില്ലേ? അതെ പ്രഭു, പക്ഷെ ഇതിൽ അത്യാഗ്രഹം എവിടെ? ഞാനെന്താ പണവും പ്രതാപവും ഒന്നും ചോദിച്ചില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഒരു മരുമകൾക്ക് 5 ഗുണങ്ങളല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ കുന്തി ദേവി, ഇങ്ങനെ ഒരു മരുമകളെ ഇന്ന് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അതെ പ്രഭു, ഒരമ്മയും തന്റെ മരുമകൾക്ക് വേണ്ടി ഇത്രയും തപസ്സൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന സത്യമാണ് ഭഗവാനെ. എന്റെ അമ്മയുടെ വളരെ തങ്കപ്പെട്ട മനസ്സാ. എല്ലാരും പാലിൽ വെള്ളം ചേർത്ത് പൂജിക്കുമ്പോ എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മ നല്ല ശുദ്ധമായ പാലിലാണ് പൂജ ചെയ്യാറുള്ളത്. സത്യം ഭഗവാനെ. ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. എന്നാൽ ഒരിക്കൽ ഞാനൊരു വരം നൽകി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. അയ്യോ, തന്നിട്ട് തിരിച്ചെടുക്കാനോ? വർഷം മുഴുവൻ ഗംഗയിൽ കുളിച്ചോളാം, അത് മതി. ഒരു തവണ അങ്ങ് ഞങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചാലും. ശരി മകനെ, നിന്റെയും നിന്റെ അമ്മയുടെയും ഈ അഭിലാഷം തീർച്ചയായും സാധിക്കുന്നതാണ്. നാളെ രാവിലെ 10 മണി മുതൽ. 10 മണി മുതലോ? ആ, നാളെ രാവിലെ 10 മണി മുതൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ മകളിൽ BMW കാണാൻ കഴിയും. BMW? നല്ല മകൾ, നല്ല അമ്മ, നല്ല ഭാര്യ. കുടിക്കൂന്നേ. മോളെ, നീ ഇതിനു മുമ്പ് ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല.